എങ്ങനെ വളരെ ഈസി ആയിട്ട് കാട് പിടിച്ച പോലെ പുതിന ചെടി നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഈ പുതിന നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ഒരു ടോണിക്കും നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ അത്യാവശ്യം വേണ്ട ചെടികളിലൊന്നാണ് പുതിന എന്ന് പറയുന്നത്. കാരണം അത്രയേറെ ബെനിഫിറ്റ്സ് ആണ് പുതിനയ്ക്കുള്ളത്. ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ പുതിനയില പൊട്ടിച്ചിടുന്നത് വളരെ നല്ലതാണ്. ഡൈജഷൻ വളരെ പെട്ടെന്ന് നടക്കാൻ സഹായിക്കുന്നത്. വെറും ഒന്നോ രണ്ടോ തണ്ടുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഹായ്, ഹലോ, വെൽക്കം ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് ശ്രുതീസ് വ്ളോഗ് ട്യൂബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ വളരെ ഈസി ആയിട്ട് കാട് പിടിച്ച പോലെ പുതിന ചെടി നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിന നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കാറുണ്ട്. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ രണ്ട് കഷ്ണം പുതിന നമ്മുടെ വീട്ടിൽ നട്ട് ഒരു കാട് പിടിച്ച പോലെ പുതിന ചെടി നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലെ അത്യാവശ്യം വേണ്ട ചെടികളിലൊന്നാണ് പുതിന എന്ന് പറയുന്നത്. കാരണം അത്രയേറെ ബെനിഫിറ്റ്സ് ആണ് പുതിനയ്ക്കുള്ളത്. അതിൽ കുറച്ച് ഗുണങ്ങൾ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം. നമുക്ക് ഡൈജഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ പുതിന കഴിക്കുന്ന വളരെ നല്ലതാണ്. അതുപോലെ ഗ്യാസ് ട്രബിൾ, നമുക്ക് വരുന്ന വായുനാറ്റം, വായുനാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് പുതിനയുടെ ഇലയെടുത്ത് ജസ്റ്റ് ഒന്ന് ചവച്ചാൽ തന്നെ അത് പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്. പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് പുതിനയില എടുത്ത് അതിൽ കുറച്ച് തേൻ ആഡ് ചെയ്ത് മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ മുഖക്കുരു കുറയും. അതുപോലെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് പേനും താരനും ഒക്കെ ഉള്ളവരുണ്ടാവും, അവർക്ക് പുതിനയില ഇട്ട് എണ്ണ കാച്ചി അതിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ല നമുക്ക് പെർമനൻ്റ് ആയിട്ട് വരെ ഈ ഒരു പ്രശ്നം മാറ്റാവുന്നതാണ്. അപ്പോൾ പുതിനയിലായിട്ട് എണ്ണ എങ്ങനെ കാച്ചണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് വേണ്ടവരെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പ്രോട്ടീൻസും അതുപോലെ ധാതു ലവണങ്ങളും പിന്നെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഇലയാണ് പുതിന ഇല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കോവിഡ് എന്ന് പറഞ്ഞൊരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ പലതരം ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ പുതിന ഇല പൊട്ടിച്ചിടുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഹെവി ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പുതിന ചട്നി കഴിക്കുന്നതോ അല്ലെങ്കിൽ പുതിനയിട്ട് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ മിൻറ്റ് ലൈം, മിൻറ്റ് ടീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഡൈജഷൻ വളരെ പെട്ടെന്ന് നടക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ പോരാഞ്ഞ് നമ്മുടെ രാത്രി ഉറക്കം കെടുത്തുന്നൊരു വില്ലനാണ് കൊതുക് എന്ന് പറയുന്നത്. ഈ കൊതുകിനെ ഓടിക്കാനായിട്ടും പുതിന വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വീട്ടിൽ പുതിന ഉണ്ടെങ്കിൽ ഒരു പിടി പുതിന എടുത്തിട്ട് അതൊന്ന് ഞരടി നമ്മൾ കിടക്കുന്നിടത്തോ ഹോളിലോ എവിടെയാണെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ കൊതുകിനെ ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നടാവുന്ന ഇത്രയും ഗുണങ്ങളുള്ള പുതിനച്ചെടി വെറും ഒന്നോ രണ്ടോ തണ്ടുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാണ് വീട്ടിലെ എളുപ്പത്തിൽ പുതിനച്ചെടി വളർത്തിയെടുക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം. പുതിന അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേര് മുളപ്പിച്ച് വളർത്തുന്നതാണ്. ഇനി അതുകൂടാതെ നമുക്ക് അതിൻ്റെ തണ്ടൊടിച്ചും പുതിന വളർത്തിയെടുക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡെന്ന് അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ പുതിനയുടെ തണ്ടൊടിച്ച് കുത്തി വളർത്തുന്ന മെത്തേഡാണ്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഈസി ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും നല്ല ഫലം കിട്ടാനും വളരെ എളുപ്പമുള്ള മെത്തേഡാണ് ഞാനീ പറയാൻ പോകുന്നത്. പിന്നെ ഈ പുതിന നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ഒരു ടോണിക്കും നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ടോണിക്ക് ഞാനിതിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമാണ് ഈ ടോണിക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ചട്ടിയിലാണ് നമ്മൾ പുതിന നടാൻ പോകുന്നത്. ഒരു ബിഗിനേഴ്സ് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. എന്നാൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് പുതിനയില വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറും അതുപോലെ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നിങ്ങൾ ഇടുമ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെല്ലാം 1:1:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മളിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് പുതിന നടേണ്ടതെന്ന് നോക്കാം. പുതിന നടുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല മൂത്ത തണ്ടുള്ള പുതിന നോക്കിയെടുക്കാൻ നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും നല്ല മൂത്ത തണ്ടുള്ള അതുപോലെ ചെറിയ വേര് പൊട്ടിയ പുതിന നോക്കിയെടുക്കണം. ഈ വേര് പൊട്ടിയ പുതിനയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിടിക്കും. അതെന്തായാലും പിടിക്കുന്ന പുതിനയായിരിക്കും. ഇനിയിപ്പോൾ വേരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല മൂത്ത തണ്ടുള്ള പുതിന നോക്കിയെടുക്കാൻ നോക്കുക കേട്ടോ. ഇനി പുതിന നടുമ്പോൾ ഇതിൻ്റെ ഈ പഴുത്ത ഇലകൾ, താഴെയുള്ള വലിയ വലിയ ഇലകൾ നമുക്ക് പറിച്ച് കളയാം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിലുള്ള പഴുത്ത ഇലയും പറിച്ച് കളയണം. ഇതിൻ്റെ മുകളിലുള്ള മൂന്നാല് ഇലയും ഈ സൈഡിൽ ചെറുതായിട്ട് പൊട്ടി പൊട്ടി വരുന്ന ഈ ചെറിയ ഇലകളുണ്ടല്ലോ, ഈ ചെറിയ ഇലയും വേര് മാത്രം നമുക്കിതിൽ മതി. അപ്പോൾ ഇത് കളഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ പുതിന ആക്കിയിട്ട് വേണം നമുക്ക് നടാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ചെറിയ ചെറിയ ഇലകളും മുകളിലത്തെ ഇലയും ആക്കിതാ ഇങ്ങനെയാക്കി വേണം നമുക്ക് പുതിന നടാനായിട്ട്. നമുക്കപ്പോൾ ഇതൊന്ന് നട്ടു നോക്കാം. ഇനി നമുക്ക് ഇത് ചട്ടിയിലേക്ക് കുത്തി വയ്ക്കാം. അപ്പോൾ ഇത് പകുതിയോളം ഈ ചട്ടിയിലേക്ക് കുത്തി ഇറക്കി വയ്ക്കണം കേട്ടോ.
അപ്പോൾ ഒരു ചട്ടിയിൽ ഒരു 6 to 12 വരെയൊക്കെ നിങ്ങൾക്ക് നടാവുന്നതാണ്. പിന്നെ ഇങ്ങനെ നേരെ അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ കിടത്തി വേണമെങ്കിലും പുതിന നടാം. അങ്ങനെ നടാനാണെങ്കിൽ നമ്മൾ പതുക്കെ ഒരു ചാലിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നല്ല വേരുള്ള പുതിന ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് മൂടിക്കളയരുത്. ആ ഇല ഒന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഒന്ന് പതുക്കെ മൂടി വയ്ക്കുക. ഇനി നമുക്കിതിൽ കംപ്ലീറ്റ് ഒന്ന് കുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഞാനിവിടെ 6 to 8 വരെ പുതിനയാണ് നട്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് എത്ര വേണമെങ്കിലും പുതിന നിങ്ങൾക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പുതിന നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് വെയിലത്ത് ഡയറക്റ്റ് വെക്കരുത്. എന്തെങ്കിലും ഷെയ്ഡിൻ്റെ താഴെയോ ചെറിയ രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലോ വേണം ഈ പുതിന കൊണ്ട് വയ്ക്കാനായിട്ട്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ദിവസത്തിൽ ഒരു തവണ രാവിലെ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതും വെള്ളം കുത്തി ഒഴിക്കരുത്, ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. അപ്പോൾ 2 ആഴ്ചത്തേക്ക് ഇതിന് അധികം സൂര്യപ്രകാശം വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ നട്ട ഈ പുതിന 1 ആഴ്ച കഴിഞ്ഞ് വളർന്നു വന്ന ഒരു സ്റ്റേജും കൂടി നിങ്ങളെ കാണിച്ചു തരാം. കിടത്തി വളർത്തിയതൊക്കെ ദാ അതിൽ നിന്നൊക്കെ പതുക്കെ വേരൊക്കെ പൊട്ടി ചെറിയ ചെറിയ രീതിയിൽ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഈ പുതിന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല തിക്കായിട്ട് വളർന്നു വരാൻ ഏകദേശം 1.5 മാസം എടുക്കും കേട്ടോ. ഇനി ഈ പുതിനയില നന്നായിട്ട് വളരാൻ ഒരു ടോണിക്കും കൂടെ ഉണ്ട്. ഈ ടോണിക്കിനെ പറ്റിയിട്ട് ഞാൻ നമ്മുടെ കഴിഞ്ഞ കോവലിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഞാൻ മുകളിൽ ഐ കാർഡ് ഇട്ടേക്കാം, അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക നമ്മുടെ കോവലിൻ്റെ വീഡിയോ. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ സെയിം ടോണിക്കാണ് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കഞ്ഞിവെള്ളം നമ്മളൊരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതിലേക്ക് കപ്പലണ്ടി പിണ്ണാക്ക്, അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ്, ഉള്ളിത്തുണ്ട്, പിന്നെ ഈ ചെറിയ ഇലകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസിൻ്റെയോ മറ്റോ ഇലകൾ എല്ലാം കൂടി ഇട്ടിട്ട് ഈ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ധാന്യങ്ങൾ കഴുകുന്ന വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചൊഴിച്ച് വയ്ക്കണം. അങ്ങനെ 1 ആഴ്ച ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഈ വെള്ളം നമുക്ക് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പുതിനയിലേക്കും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള പച്ചക്കറികളിലേക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ടോണിക്ക് ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളൊരു വീഡിയോ കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പുതിന മാത്രമല്ല എല്ലാ ചെടികളും നന്നായിട്ട് തഴച്ചു വളരും. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് മാത്രം ഒഴിക്കുക. 1 കപ്പ് ഈ ബക്കറ്റിൽ നിന്നുള്ള വെള്ളത്തിന് 2 കപ്പ് വെള്ളം ചേർത്ത് വേണം ഒഴിക്കാനായിട്ട്. ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യാതെ വെള്ളം നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചട്ടിയിൽ മാത്രമല്ല കാർഡ്ബോർഡിൻ്റെ ബോക്സിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പുതിന വളർത്തിയെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു തെർമോക്കോൾ പെട്ടിയിൽ പുതിന ഇതുപോലെ വളർത്തിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വളർത്തിയിരിക്കുന്ന പുതിന. ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച പുതിനയ്ക്ക് ചെറിയൊരു വാട്ടമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനത് ഒരുപാട് നേരം ഈ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കയ്യിലെടുത്ത് പിടിച്ചപ്പോൾ അതും ചെറുതായിട്ട് വാടി. അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ മുകളിൽ നിൽക്കുന്ന പുതിന നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ പുതിന നന്നായിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം തന്നെ വരില്ല. പിന്നെ പുതിന വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിന കുറേ നാൾ നമ്മൾ അതിൽ നിന്ന് പുതിന പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇതിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു തുടങ്ങും. ആദ്യത്തെ 3-4 തവണയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ച് എടുത്തതിന് ശേഷമുള്ള ഗ്രോത്ത് നമുക്ക് ചിലപ്പോൾ പിന്നീട് കാണാൻ പറ്റില്ല. ഇലയ്ക്കൊന്നും പഴയ പോലെ ഒരു ഗ്രോത്ത് ഇല്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിന ആ വളർത്തുന്ന പെട്ടിയിലോ അല്ലെങ്കിൽ ആ ചട്ടിയിലോ നന്നായിട്ട് ഫില്ലായെന്നാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ സൂചി പോലെ ഇതിൻ്റെ വേര് നന്നായിട്ട് പോകുന്നുണ്ട്. ആ വേര് കംപ്ലീറ്റ് സ്പ്രെഡായി കഴിഞ്ഞാൽ പുതിനയ്ക്ക് പിന്നെ ആ ചട്ടിയിൽ മര്യാദയ്ക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിന നമ്മളെല്ലാം പറിച്ചെടുക്കുക, ആ പെട്ടി ക്ലീൻ ആക്കുക, എന്നിട്ട് പുതിയൊരു ചട്ടിയിൽ നമ്മൾ ആദ്യം നട്ടതുപോലെ ആ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ആദ്യം എങ്ങനെയാണോ നട്ടത് അതുപോലെ വീണ്ടും നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഞാൻ ഈ വളർത്തുന്ന ബോക്സ് ഏകദേശം ഫില്ലായി. അപ്പോൾ പുതിയതായിട്ട് നടുന്നതാണ് ഞാൻ നിങ്ങളെ വീഡിയോ ആയിട്ട് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഇനി പുതിന നടുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന 2 ദണ്ട് പുതിന മതി, ഇതുപോലെ ഒരു ചട്ടി നിറയെ പുതിന നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമാക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പോരാത്തേനെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ബൈ.